ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എന്നെ ശ്രവിക്കുന്ന ബഹുമാന്യ ശ്രോതാക്കൾക്ക് വേഗം വരുന്ന ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു എൻ്റെ കുടുംബത്തിലേക്ക് രക്ഷിതാവായി കടന്നുവന്ന സാഹചര്യങ്ങളെ വെളിപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അന്ധകാരത്തിൻ്റെ പിടിയിലായിരുന്ന ഞങ്ങളെ തേടിയെത്തിയ ആ ദൈവിക സ്നേഹം, ദൈവത്തിൻ്റെ ആ കരുതൽ, ക്രിസ്തുവെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന അനുഭവ സാക്ഷ്യങ്ങൾ വെളിപ്പെടുത്തുവാൻ ഈ സമയത്ത് ഞാൻ ഉപയോഗിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതിനായി ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, എൻ്റെ പേര് സന്തോഷ് സദാനന്ദൻ. ആലപ്പുഴ ജില്ലയുടെ തെക്കേയറ്റമായ വള്ളികുന്നം എന്ന ഗ്രാമപ്രദേശത്ത് ജനിച്ചു. പിതാവിൻ്റെ പേര് സദാനന്ദൻ, എൻ്റെ മാതാവിൻ്റെ പേര് ഭാനുമതി. എനിക്ക് രണ്ട് സഹോദരങ്ങൾ എൻ്റെ താഴെയായി. ഞങ്ങൾ മൂന്ന് മക്കളിൽ മൂത്തവനായി 1974 ഞാൻ ജനിച്ചു. വളരെ പിന്നോക്കാവസ്ഥയിൽ നിന്നിരുന്ന, സാമ്പത്തികമായും അല്ലെങ്കിൽ തൊഴിൽപരമായും ഒരു ഉയർച്ചയില്ലാതിരുന്ന കുടുംബമായിരുന്നു എൻ്റേത്. ഒരു ഹൈന്ദവ ഈഴവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഞാൻ മാതാപിതാക്കളുടെ ആചാര അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ടു പോയിരുന്ന കാലഘട്ടം, ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം തുടർന്ന് പഠിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് കെട്ടിട നിർമ്മാണ തൊഴിൽ മേഖലയിലേക്ക് മാറുവാൻ ഇടയായി തീർന്നു. അങ്ങനെ സന്തോഷകരമായ രീതിയിൽ ഞങ്ങൾ കുടുംബത്തിൽ വളർന്നു വന്നു. ആ ദൈവത്തിൻ്റെ സ്നേഹം പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ച, അല്ലെങ്കിൽ ഞങ്ങളുടെ മാതാപിതാക്കൾ അനുഷ്ഠിച്ചു വന്നിരുന്ന സാഹചര്യങ്ങൾ, ആ കർമ്മങ്ങൾ തുടർന്ന് പോകുന്നതായിരുന്നു ഞങ്ങളുടെ ജീവിത രീതി. ക്ഷേത്രങ്ങളിലും അങ്ങനെ വിവിധ പുണ്യസ്ഥലങ്ങളിലും സന്ദർശിച്ചു നടന്ന കാലഘട്ടം. പ്രിയമുള്ളവരെ, ജോലിയോടുള്ള അവസ്ഥയിൽ, ബന്ധങ്ങളിൽ എനിക്ക് വളരെ പ്രയാസകരമായിരുന്നു എൻ്റെ ജീവിതകാലം. തലവേദനയാൽ അല്ലെങ്കിൽ മറ്റു ഭാരങ്ങളാൽ ഞാൻ വളരെ പ്രയാസപ്പെട്ടിരുന്നു. ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ തന്നെ 2000 ഞാൻ വിവാഹിതനായി. മാവേലിക്കര സ്വദേശിയായ മിനി എൻ്റെ ജീവിത പങ്കാളിയായി. ഞങ്ങൾക്ക് രണ്ട് കുഞ്ഞുങ്ങൾ പിറന്നു. മൂത്ത മകൾ ആദിത്യ, ഇളയ മകൻ ആദിത്യൻ. ഞങ്ങൾ സന്തോഷകരമായി കുടുംബജീവിതം നയിച്ചു വന്നുകൊണ്ടിരുന്നു. രോഗങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, പട്ടിണിയുണ്ട്, പല പ്രയാസങ്ങളുണ്ട്. കുഞ്ഞുങ്ങളുടെ അസുഖങ്ങൾ, എൻ്റെ തലവേദന, അങ്ങനെയുള്ള പല പ്രയാസങ്ങളിൽ ഞങ്ങൾ ഭാരപ്പെട്ടിരുന്നു. അങ്ങനെ വിവിധ പുണ്യസ്ഥലങ്ങളിൽ സന്ദർശിക്കുവാൻ കടന്നുപോയിട്ടുണ്ട്. പാപത്തിന് പരിഹാരാർത്ഥം പല പല പുണ്യനദികളിലും മുങ്ങിക്കുളിച്ച് പല മലകളും ചവിട്ടി പലതിനെയും കുമ്പിടുവാൻ ഞങ്ങൾ പോയിട്ടുണ്ട്. രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെയായിരുന്നു പ്രവർത്തനങ്ങൾ മുഴുവനും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായി വന്നിരുന്നു. അതിലുപരി SNDP പ്രസ്ഥാനത്തിൻ്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുവാൻ ഇടയായി. ശ്രീനാരായണ ഗുരു സ്മാരക സമിതി എന്ന പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറിയായി 8 വർഷക്കാലം സേവനമനുഷ്ഠിച്ചു. അങ്ങനെയുള്ള യാത്രയിൽ വിവിധ പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുവാൻ ഇടയായിട്ടുണ്ട്. തുടർന്ന് 2007 വിദേശത്തേക്ക് കടന്നു പോകുവാൻ ഒരു അവസരം കിട്ടി. ഏകദേശം 1 ലക്ഷം രൂപ മുടക്കി മസ്കറ്റിലേക്ക് കടന്നുപോയി. അവിടെ ജോലിയിലേർപ്പെട്ടു. തുച്ഛമായ ശമ്പളത്തിൽ അവിടെ വേല ചെയ്തു. 2 വർഷക്കാലം അവിടെ നിൽപ്പാനിടയായി. വളരെ രോഗത്താൽ ഭാരപ്പെട്ടിരുന്നു. തലവേദന അതികഠിനമായി. 2 വർഷത്തിന് ശേഷം ഭവനത്തിലേക്ക് മടങ്ങി വന്നു. പിന്നെ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു നിൽക്കുന്ന സമയം, കടഭാരങ്ങൾ ഏറി വരുന്നു, രോഗത്തിൻ്റെ അവസ്ഥകൾ, അതിലുപരി വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കുടുംബ ക്ഷേത്രങ്ങളിലേക്ക് കടന്നു പോകുവാനിടയായി. മുൻകാലങ്ങളിൽ കുടുംബക്ഷേത്രങ്ങളിലെ ബിംബങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുകയായിരുന്നു ഞങ്ങളുടെ ജോലി. അതോടൊപ്പം ക്ഷേത്ര പൂജാരിയോടുള്ള അടുപ്പ ബന്ധത്താൽ അവിടെ കടന്നു ചെന്ന് എൻ്റെ സങ്കടങ്ങളും പ്രയാസങ്ങളും അദ്ദേഹത്തോട് പറയുവാൻ ഇടയായി തീർന്നു. അദ്ദേഹം ഒരു ഉപാധി പറഞ്ഞു, നമുക്ക് ഒരു പൂജ നടത്താം, വലിയ ഒരു പിതൃദോഷം ഞാൻ കാണുന്നുണ്ട്, അത് ഉടൻ തന്നെ നടത്തിയില്ലെങ്കിൽ വളരെ പ്രയാസകരമായ ജീവിതത്തിലേക്ക് പോകും, അതുകൊണ്ട് അത് ഉടനടി ചെയ്യണമെന്ന് ആ തിരുമേനി എന്നോട് വെളിപ്പെടുത്തി. അതിൻ്റെ സാഹചര്യത്തിൽ ഏകദേശം 30,000 രൂപ ചെലവാക്കി 3 ദിവസക്കാലം നീണ്ടുനിന്ന ആ പൂജ ഭവനത്തിൽ നടത്തുവാൻ ഇടയായിത്തീർന്നു. തുടർന്ന് 2009 എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരം സൗദി അറേബ്യയിലേക്ക് കടന്നു പോകുവാൻ ഇടയായി. അവിടെയും ജോലിയോടുള്ള ബന്ധത്തിൽ വീണ്ടും തലവേദനയാൽ ഭാരപ്പെട്ടു. അവിടെയും കെട്ടിട നിർമ്മാണ തൊഴിലായിരുന്നു ജോലി. അതികഠിനമായ ചൂടും മറ്റും സഹിക്കുവാൻ വയ്യാത്ത രീതിയിലായിരുന്നു എൻ്റെ അവസ്ഥ. പലപ്പോഴും ജോലിയിൽ പോകുവാൻ തന്നെ കഴിഞ്ഞിരുന്നില്ല. അവിടെയും 2 വർഷക്കാലം ജോലി ചെയ്തു. നിരാശയായിരുന്നു ഫലം. വീണ്ടും ഭവനത്തിലേക്ക് മടങ്ങി വന്നു. വീണ്ടും എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരം അറിയപ്പെടുന്ന ഒരു ജ്യോത്സ്യനെ കാണുവാനിടയായി. ആ ജ്യോതിഷ പണ്ഡിതൻ എന്നോട് പറഞ്ഞു, കബടികൾ നിരത്തിയതിനു ശേഷം പറഞ്ഞു, പിതൃദോഷമാണ്, ഒരു പൂജ നടത്തേണം. ഞാൻ ആകെ അതിശയിച്ചു, അന്താളിച്ചു. 2 വർഷങ്ങൾക്ക് മുമ്പ് പൂജ നടത്തിയതാ. ആ പൂജയിലൊന്നും സഫലമായില്ല എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ആദ്യം പൂജ നടത്തിയ ആ തിരുമേനിയെ കാണുവാൻ ഞാൻ കടന്നുപോയി. അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്തു. അദ്ദേഹം പറഞ്ഞു, എന്നോട് പറഞ്ഞത്, ചിലപ്പോൾ ചിലതിനെ ഒന്നും പിടിക്കുവാൻ കഴിഞ്ഞു കാണത്തില്ല, നമുക്ക് അതുകൊണ്ട് വീണ്ടും ഒരു പൂജ കൂടെ നടത്താം. ഞാൻ വളരെ അതിശയപ്പെട്ട് തിരുമേനിയെ നോക്കി. ഞാൻ പറഞ്ഞു, തിരുമേനി, പൂജകളൊന്നും ഇപ്പോൾ നടത്തുവാനുള്ള സാമ്പത്തിക ശേഷി എൻ്റെ കൈകളിലില്ല. എന്തു ചെയ്യണമെന്നറിയാതെ ഞാനിങ്ങനെ വിഷമിച്ചു നിൽക്കുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിലേക്ക് ഒരു ചിന്ത കടന്നു വന്നു. മുൻകാലങ്ങളിൽ ഞാൻ എവിടെ പോയാലും ഏത് തീരുമാനമെടുത്താലും അഭിപ്രായങ്ങൾ ചോദിക്കുന്ന ഒരു സ്വാമിജിയെ എൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വന്നു. ഞാൻ അദ്ദേഹത്തെ കാണുവാൻ കടന്നുപോയി. അദ്ദേഹം എന്നോട് സംസാരിച്ചു. ഞാൻ എൻ്റെ വിഷമ അവസ്ഥകൾ സകലതും പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, മകനെ, നീ നിന്റെ ഭവനത്തിൽ നിന്ന് 1 മാസക്കാലം ഒന്ന് മാറി നിൽക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കുവാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, സ്വാമിജി, വീട്ടിലെ മാതാപിതാക്കളുമായി യാതൊരുവിധ വിഷയങ്ങളുമില്ല, യാതൊരുവിധ പ്രയാസങ്ങളുമില്ല. ഞങ്ങൾ കുടുംബസമേതം സന്തോഷകരമായി ജീവിക്കുന്ന ഇടങ്ങളിൽ നിന്ന് ഞാൻ എങ്ങനെ മാറി താമസിക്കും? അപ്പോൾ തിരുമേനി എന്നോട് പറഞ്ഞത്, അത് എനിക്കൊന്നും അറിയത്തില്ല. 1 മാസം മാറി നിൽക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം കാണുവാൻ ഇടയാകും. ആ മാറ്റത്തിലൂടെ നീ ഒരു സത്യം തിരിച്ചറിയുവാൻ ഇടയായിത്തീരും. അത് എന്ത് എന്ന് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അത് നിന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ് അതിൻ്റെ പാത പിന്തുടർന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടുമെന്ന് പറഞ്ഞു കേൾപ്പാനിടയായി. ഞാൻ ഭവനത്തിലേക്ക് മടങ്ങി വന്നു. മാതാപിതാക്കളോടും ഈ കാര്യം ഞങ്ങൾ ബോധിപ്പിച്ചു. സന്തോഷത്തോടെ ഞങ്ങൾ ഒരു ഭവനത്തിലേക്ക് മാറി താമസിക്കുവാൻ ഇടയായി. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, ഞാൻ കടന്നു ചെന്ന ഭവനം ഒരു ക്രൈസ്തവ കുടുംബമായിരുന്നു. ആ ഭവനത്തിൻ്റെ അകത്തളങ്ങളിൽ കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു ആത്മീയ സന്തോഷം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ രൂപപ്പെടുവാനിടയായി. എങ്കിലും ആ സമയങ്ങളിൽ മദ്യത്തിനും മറ്റ് ലഹരി പദാർത്ഥങ്ങൾക്കും ഞാൻ അടിമയായിരുന്നു. ഈ സമയങ്ങളിൽ ആ ഭവനത്തിൽ താമസമായതിനു ശേഷം എൻ്റെ മക്കൾ സ്കൂളിലേക്ക് കടന്നു പോകും. ഞാൻ എൻ്റെ ജോലിയോടുള്ള ബന്ധത്തിൽ ജോലിക്കായി പോകുമായിരുന്നു. ഈ സമയമത്രയും ഭവനത്തിലേകയായിരുന്ന എൻ്റെ ഭാര്യ അവിടെ ആ ഭവനത്തിൻ്റെ അകത്തളങ്ങളിൽ തൂക്കിയിട്ടിരുന്ന ക്രിസ്തുവിൻ്റെ തിരുരൂപങ്ങളും ഛായാചിത്രങ്ങളും വചനങ്ങളും എഴുതിയിരുന്ന ആ വാക്യങ്ങളിലേക്ക് നോക്കിയിട്ട് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുമായിരുന്നു. കണ്ണുനീരോടുകൂടെയുള്ള യാചനയുടെ ഫലം വെളിപ്പെടുത്തിയത് ഞങ്ങൾക്ക് അനുഭവ സാക്ഷ്യങ്ങളിലൂടെ പിന്നീട് കാണുവാനിടയായി. ഞങ്ങൾ വൈകിട്ട് ഭവനങ്ങളിലേക്ക് മടങ്ങി വരുമ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറയും, എന്നോട് ആരോ സംസാരിക്കുന്നു. ഈ ഭവനത്തിൻ്റെ അകത്തളങ്ങളിൽ ഞാൻ കണ്ണുനീരോടെ കൂടെ നിൽക്കുമ്പോൾ എന്നെ ആരോ വന്ന് തലോടുന്നത് അല്ലെങ്കിൽ ആ സ്പർശനം ഞാൻ അനുഭവിച്ചറിയുന്നു. എന്നോട് ആരോ സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. നിന്നെ ഇവിടെ നിന്ന് മാറ്റുന്നത് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രദേശത്ത് നല്ല ഒരു ഭവനത്തിലേക്ക് നിങ്ങളെ മാറ്റി താമസിക്കുമെന്ന് പറയുവാൻ പറയുന്നത് ഞാൻ കേൾക്കുന്നു എന്ന് ഞങ്ങളോട് പറയുന്നു. ഞാൻ പറഞ്ഞു, അതെല്ലാം വെറും തോന്നല, അന്ധവിശ്വാസങ്ങളാ, ഇതിലൊന്നും എനിക്കത്ര വിശ്വാസമൊന്നുമില്ല, സംസാരിക്കുന്ന ഒരു ദൈവമില്ല, അത് നിനക്ക് തോന്നുന്നതാ എന്ന് പറയുവാനിടയായി. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയി. 3 മാസക്കാലം എന്ന് പറഞ്ഞു പോയ ഭവനത്തിൽ 3.5 വർഷം അവിടെ താമസിക്കുവാനിടയായി. ആ വിശ്വസ്തനായ ദൈവം അവരുടെ കാതുകളിൽ മന്ത്രിച്ചതുപോലെ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കിത്തന്നു. അതിശയകരമായി, അത്ഭുതകരമായി ഇന്നും അതിശയത്തോടുകൂടെയാണ് ഞാൻ അവിടെ താമസിക്കുന്നത്. 500 രൂപ പോലും കയ്യിലില്ലാത്ത ഒരുവൻ ഉടൻ തന്നെ ഒരു പഞ്ചായത്തിൻ്റെ ലോണിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഭവനത്തിൻ്റെ നിർമ്മാണം തുടങ്ങുകയും സഹോദരങ്ങളുടെ, എന്നെ സ്നേഹിക്കുന്നവരുടെ സഹായത്താൽ അതിമനോഹരമായ ഒരു ഭവനം ചമയ്ക്കുവാൻ ഇടയായിത്തീർന്നു. ഞങ്ങൾ അവിടേക്ക് 2015 താമസം മാറി. 2015 ആ ഭവനത്തിലേക്ക് കടന്നു ചെന്നു. അവിടെ ആദ്യ ദിവസം ഹൈന്ദവ ആചാരപ്രകാരം ഗണപതി ഹോമങ്ങളും മറ്റ് പൂജകളും നടത്തേണ്ടത് അത്യാവശ്യമെന്ന് ക്ഷേത്ര തിരുമേനി പറയുവാനിടയായി. വസ്തുവിൻ്റെ 4 അതിരുകളിലും രക്ഷകൾ കെട്ടണം എന്നുള്ള സന്ദേശം എന്നോട് നൽകി. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, ഈ വലിയ ഒരു ചാർത്തുമായി ഞാൻ ആ പൂജക്കടകളിൽ നിൽക്കുമ്പോൾ ഈ തിരുമേനി എന്നെ വിളിച്ചിട്ട് പറയുന്നു, അല്പം സാധനങ്ങൾ മാത്രം വാങ്ങിയാൽ മതി, എനിക്ക് ആ പൂജാകർമ്മങ്ങളിലൊന്നും പങ്കെടുക്കുവാൻ സാധിക്കുകയില്ല, എൻ്റെ കാലിൽ ഗ്യാസ് കുറ്റി വീണ് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, ഒരു 3 മാസം കഴിയുമ്പോൾ ഞാൻ ഭേദമായി വരും, അന്ന് നമുക്ക് ഈ കർമ്മങ്ങൾ നടത്താം, ഇപ്പോൾ അനുയോജ്യമായ ഒരാളെ ഞാൻ അങ്ങോട്ട് പറഞ്ഞുവിട്ട് താൽക്കാലികമായ പൂജകൾ നടത്തി നിങ്ങൾ താമസമായി കൊള്ളുവാൻ പറയുവാനിടയായി. ഞങ്ങൾ അതുപോലെ തന്നെ ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഞാനൊന്ന് പറയട്ടെ, ഒരു അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ ആ വലിയവനായ ദൈവം കണ്ടതുകൊണ്ടായിരിക്കാം അങ്ങനെയുള്ള കർമ്മങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പൂജാവിധികളൊന്നും ആ ദൈവം ഒരുക്കി തന്ന ഭവനത്തിൽ നടത്തുവാൻ ഈ ദൈവം അനുവദിച്ചില്ല എന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു. അങ്ങനെ അവിടെയുള്ള ആദ്യകാല ദിവസങ്ങളിൽ തന്നെ ഞങ്ങൾ നിലവിളക്കുകളും മറ്റ് പൂജകളും ക്ഷേത്ര നമ്മൾ നടന്നു വരുന്നത് പോലെ തന്നെ കുടുംബത്തിൻ്റെ അകത്തളങ്ങളിൽ സന്ധ്യാസമയങ്ങളിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. സമീപ പ്രദേശങ്ങളിലുള്ള വിവിധ ക്ഷേത്രങ്ങളിലേക്ക് കടന്നുപോയി. അവിടെ ഞങ്ങളുടെ പൂജകളും കർമ്മങ്ങളും ഞങ്ങളുടെ വഴിപാടുകളും ഞങ്ങൾ നടത്തി. പക്ഷേ ഞങ്ങൾക്ക് വേണ്ടി ഉത്തരമരുളിയ ആ ദൈവത്തെ ഞങ്ങൾ മറന്നു കളഞ്ഞിരുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആ ദൈവത്തിൻ്റെ സാന്നിധ്യം മാറിപ്പോയോ എന്നുള്ള സംശയം കൊണ്ടാകാം എൻ്റെ മക്കളിലേക്ക് ദൈവം എന്നെ വീണ്ടെടുക്കുവാൻ, എന്നെയും എൻ്റെ കുടുംബത്തെയും വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ചൂണ്ടയിൽ കുരുത്തെടുക്കുന്ന തീറ്റ പോലെ മക്കളുടെ രോഗ അവസ്ഥകൾ ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടു. ആ സമയത്ത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മകൾ പഠനത്തിൽ മിടുക്കിയായിരുന്നു. നല്ലതുപോലെ ബോർഡുകളിൽ എഴുതുന്നതെല്ലാം വായിക്കുവാൻ കഴിയുമായിരുന്നു. വേഗത്തിൽ അവളുടെ കണ്ണിൻ്റെ കാഴ്ചകൾക്ക് മങ്ങൽ വരുവാനിടയായി. ഇളയ മകനും അപ്രകാരം തന്നെ സംഭവിച്ചു. രണ്ടുപേരെയും ഞങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ വിദഗ്ധ പരിശോധനകൾ നടത്തി. ഡോക്ടർമാർ എന്നോട് പറഞ്ഞു, ഈ കുഞ്ഞിൻ്റെ കാഴ്ച നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്, വളരെ പ്രയാസമാണ്, കണ്ണട വെക്കുവാൻ പോലും കഴിയുന്നില്ല, വളരെ ഭാരപ്പെടുന്നു, നിങ്ങൾ ഇത്രയും നാൾ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല എന്ന് പറയുവാനിടയായി. ഞങ്ങൾ പറഞ്ഞു, ഡോക്ടർ, ഞങ്ങൾ കുറച്ചു നാളെ ആയുള്ളൂ ഇത് അറിഞ്ഞിട്ട് എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഞങ്ങൾ തിരികെ ഭവനത്തിലേക്ക് മടങ്ങി വന്നു. ഞങ്ങൾ വീണ്ടും പ്രാർത്ഥനയിലോടുകൂടെയായി. കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചതിൻ്റെ പരിണിത ഫലം മനസ്സിലാക്കിയ എൻ്റെ സഹധർമ്മിണി വീണ്ടും കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചു. ഒരു കൺവെൻഷൻ യോഗത്തിലേക്ക് ഞങ്ങൾ കടന്നുപോയി. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടെ കടന്നു വന്ന ദൈവദാസന്മാർ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. അത്ഭുതകരമായ ഒരു വിടുതലുകൾ അനുഭവിക്കും എന്ന് വെളിപ്പെടുത്തി തന്നു. ഞങ്ങൾ പരിപൂർണമായി അതിൽ വിശ്വസിച്ചു. എന്റെ ഭാര്യ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ പറയുവാനിടയായി, അല്ലയോ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഴയ കാഴ്ചകൾ തിരികെ നൽകിയാൽ ഇവരുടെ കരങ്ങളും പിടിച്ച് അങ്ങയുടെ പിന്നാലെ ഞാൻ വരാമെന്ന് എൻ്റെ ഭാര്യ പറയുവാനിടയായി. ഉറങ്ങിക്കിടന്നിരുന്ന എൻ്റെ മകൾ ചോദിച്ചു, ക്രൈസ്തവ അല്ലെങ്കിൽ ക്രിസ്തുവിനെ പിൻപറ്റുവാനാണ് എങ്കിൽ എന്നെ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാനൊന്ന് പറയട്ടെ, ആ കൺവെൻഷൻ യോഗത്തിൽ കടന്നു ചെല്ലുമ്പോൾ ഞാൻ ആ പന്തലിൻ്റെ അകത്തളങ്ങളിലേക്ക് കയറിയിരുന്നില്ല. അതിന് പുറത്തു മാറി അല്പം മദ്യവും അല്പം തമ്പാക്കുമൊക്കെ അടിച്ചിരിക്കുകയായിരുന്നു എൻ്റെ പ്രകൃതം. എൻ്റെ കുഞ്ഞിനെ തേടി വന്ന ആ ദൈവിക സ്നേഹം ഈ എളിയവനും അനുഭവിപ്പാൻ നൽകിയതിനെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അങ്ങനെ 2015 ഡിസംബർ 25 എൻ്റെ മകളുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് ദൈവിക സാന്നിധ്യം വെളിപ്പെട്ടു വന്നു. രാത്രിയുടെ യാമങ്ങളിൽ അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ചൂടുധാരയായി ഒഴുകുവാൻ തുടങ്ങി. തലവേദനയാൽ ഭാരപ്പെട്ടു. ക്രിസ്തുമസ് ആഘോഷിക്കുന്ന ദിവസം എനിക്ക് ഭവനത്തിലേക്ക് മടങ്ങി വരേണ്ടതുകൊണ്ട് അല്പം മദ്യമൊക്കെ വാങ്ങിവെച്ച് സുഹൃത്തുക്കളോടുകൂടി ക്രിസ്തുമസ് ആഘോഷിക്കണമെന്ന് കണ്ടതുകൊണ്ട് ഭാര്യയോടും കുഞ്ഞുങ്ങളോടും പിടങ്ങി ഞാൻ ഭവനത്തിലേക്ക് വരുവാനിടയായി. അവർ കൺവെൻഷൻ നടന്ന ആ ഭവനത്തിൽ നിന്ന് മടങ്ങി വീട്ടിൽ വരുമ്പോൾ ഞാൻ ആ കട്ടിലിൽ ഇങ്ങനെ കിടക്കുകയാണ്. എൻ്റെ മകളും ഇളയ മകനും ഭാര്യയും അവിടേക്ക് കടന്നു വന്നു. മകൾ പറഞ്ഞു, അമ്മേ എനിക്കൊന്ന് കുളിക്കണം എന്ന് പറഞ്ഞത് ഞാൻ കേട്ടു. അവൾ കുളിച്ചിട്ട് മടങ്ങി വന്നതിന് ശേഷം പറഞ്ഞു, എനിക്ക് ഒരു പുസ്തകം വായിക്കണമെന്ന്. പ്രിയമുള്ളവരെ, ആ ക്രൈസ്തവ കുടുംബത്തിൽ താമസിച്ചതുകൊണ്ട് ഞങ്ങളുടെ ഭവനത്തിൻ്റെ അകത്തളങ്ങളിൽ ഒരു വേദപുസ്തകമുണ്ടായിരുന്നു. എൻ്റെ മകൾ ഓടിച്ചെന്ന് ഈ വേദപുസ്തകം കൈകളിലെടുത്തിട്ട് ഇങ്ങനെ അടുപ്പിച്ചു പിടിച്ച് വായിക്കുവാൻ തുടങ്ങി. എന്നിട്ട് കണ്ണുനീരോടുകൂടെ പറഞ്ഞു, അമ്മേ, ഇത്രയും നാൾ ഞാൻ അടുത്തു വെച്ച് വായിച്ചത് എനിക്ക് ദൂരത്തിൽ വെച്ച് വായിക്കുവാൻ കഴിയുന്നു എന്ന് പറഞ്ഞിട്ട് ആ വേദപുസ്തകം അവൾ താഴേക്കിട്ടു. നിന്നുകൊണ്ട് അത് വായിക്കുന്നത് കണ്ട് ഞാൻ ഒളികണ്ണിട്ട് നോക്കി. അപ്പോൾ എന്നോട് എൻ്റെ മകൾ ചോദിക്കുന്നു, അച്ഛാ, അച്ഛൻ ഇത്രയും നാൾ ചുമന്നുകൊണ്ട് നടന്നിരുന്ന ബിംബങ്ങളോ? ഒരു പ്രസ്ഥാനത്തിനു വേണ്ടി സകലതും സമർപ്പിച്ചു. വരും നാളുകളിൽ നിങ്ങൾ അവിടേക്ക് ദർശനത്തിനായി കടന്നു പോകുവാൻ ഇരിക്കുന്നതല്ലയോ? അവിടെയൊന്നും കണ്ണു തുറക്കാതെ ഇരുന്ന ദൈവങ്ങൾ ഇന്നലെ രാത്രി ആ ദൈവത്തിൻ്റെ ജീവനായ ദൈവത്തിൻ്റെ സ്നേഹം എനിക്ക് അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞു. ആ അത്ഭുതകരമായ കരം എൻ്റെ മേൽ വെളിപ്പെട്ടു വന്നു. ആ ദൈവത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ ഇനി ഞാൻ പിൻപറ്റുകയില്ല. എൻ്റെ മാതാപിതാക്കൾ എന്നെ ഉപേക്ഷിച്ചാലും ശരി, എൻ്റെ സഹോദരങ്ങൾ എന്നെ വെറുത്താലും ശരി, എനിക്ക് ഇനി ഒരു ലക്ഷ്യമേ ഉള്ളൂ, എൻ്റെ കണ്ണിന് സൗഖ്യം നൽകിയ ഈ അരുമനാഥൻ്റെ പിന്നാലെ പോകുക. അവനിലല്ലാതെ എനിക്ക് മറ്റൊരാശ്രയമില്ല എന്ന് പറയുന്നത് കേട്ടപ്പോൾ അകക്കണ്ണുകളിൽ ഞാൻ കണ്ണുനീരുകൾ ചൊരിയുകയായിരുന്നു. ആത്മാവിൻ്റെ അകത്തളങ്ങളിൽ എന്തു പറയണമെന്ന് എനിക്കറിയാതെ ഞാൻ വിഫലമായി. അവൾ ചോദിച്ചതിനൊന്നും മറുപടി പറയുവാൻ എനിക്കില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ചിന്തിച്ചു, ഞാൻ ചുമന്നുകൊണ്ട് നടന്നിരുന്ന ബിംബങ്ങൾ, ഞാൻ പൂജകൾ വഴിപാടുകൾ സമർപ്പിച്ചിരുന്ന ബിംബങ്ങൾ, എൻ്റെ മുൻകാലങ്ങളിൽ എൻ്റെ മേൽ യാതൊന്നും പ്രവർത്തിക്കാതെ ഇരുന്ന ബിംബങ്ങൾ, ചലിക്കാത്ത ബിംബങ്ങൾ, ഒരു ജീവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ മകൾക്ക് അനുഭവിക്കാൻ ദൈവം കൊടുത്ത അവസരത്തെ ഓർത്ത് ഞാൻ കണ്ണുനീരോടെ കൂടെ ഇരുന്നു. ഞങ്ങൾ ഒരുമിച്ച് എഴുന്നേറ്റ് നിന്നു. ഞങ്ങൾ പറഞ്ഞു, ഈ അറിഞ്ഞ സത്യത്തെ അതിനൊരു സാക്ഷിയായി നിൽക്കുന്നത് കൊണ്ട് ആ കൺവെൻഷൻ നടത്തിയ ആ ചർച്ചിലേക്ക് കടന്നുപോയി സാക്ഷ്യം വെളിപ്പെടുത്തുവാൻ തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, 2016 ആദ്യവാരം ആ ചർച്ചിലേക്ക് കടന്നുപോയി. നാളിതുവരെയും പിന്നെ ആരാധനകൾ മുടക്കുവാൻ ഞങ്ങൾക്ക് അവസരമുണ്ടായിട്ടില്ല. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞു. ആ ജീവനായ ദൈവം ഞങ്ങളെ കരുതുന്ന വിധങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായി. കണ്ണുനീരൊപ്പുന്ന ആ ദൈവത്തിൻ്റെ കരം ഞങ്ങൾക്ക് വെളിപ്പെട്ടു വന്നു. അപ്പോൾ ഞങ്ങൾ ചിന്തിച്ചു, മുൻകാലങ്ങളിൽ നടന്ന സംഭവ വികാസങ്ങൾ സകലതും ഞങ്ങളുടെ ചിന്തയിലേക്ക് ദൈവം കൂട്ടിവരുത്തി. നിന്നെ നല്ല ഒരു ഭവനം ഒരുക്കി തരുമെന്ന് പറഞ്ഞത് ഈ ജീവനായ ദൈവമാ. നിന്റെ രോഗ സൗഖ്യങ്ങൾ നൽകുമെന്ന് പറഞ്ഞത് ഈ ജീവനായ ദൈവമാ. നിന്റെ മദ്യപാനത്തിൽ നിന്ന് ദുശീലങ്ങളിൽ നിന്ന് മാറ്റുമെന്ന് പറയുന്നത് ഈ ദൈവമാ. അത് എല്ലാം ഞങ്ങളുടെ ചിന്തകളിലൂടെ കടന്നുപോയി. ആ ദൈവിക ചിന്തകൾ അകത്തളങ്ങളിൽ വെച്ചുകൊണ്ട് ഞങ്ങളുടെ ദേശത്ത് നിന്ന് ധൈര്യത്തോടെ ബലത്തോടെ ഈ ക്രിസ്തുവിനെ പിൻപറ്റുവാൻ ഒരു കുടുംബവും ധൈര്യത്തോടെ കടന്നു വന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്ക് വളരെ സന്തോഷമായി ഈ ജീവനായ ദൈവത്തെ രുചിപ്പാനും ഈ ജീവനായ ദൈവത്തെ ആരാധിക്കുവാനും രക്ഷകനായി തിരഞ്ഞെടുക്കുവാനും ദൈവം നൽകിയ അവസരത്തിനെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിച്ചു. ഞങ്ങളപ്പോൾ ചിന്തിച്ചു, ഞാൻ മുൻകാലങ്ങളിൽ ഇരുന്ന സമയത്ത് SNDP പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ആ സംഘടനയുടെ സെക്രട്ടറി ആയിരുന്ന സമയത്ത് വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നുപോയ ഒരു സഹോദരിയെ ഞാൻ വളരെ ആക്ഷേപിക്കുവാനിടയായി. അതുകൂടാതെ വഴിത്താരകളിൽ നിന്ന് സുവിശേഷം പ്രസംഗിക്കുന്ന സുവിശേഷകന്മാരെ മദ്യപിച്ചുകൊണ്ട് തെറിവിളിച്ചിട്ടുണ്ട്. ഇവരെല്ലാം കപടമായ വാക്കുകൾ പറയുന്നു എന്ന് കേൾപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, അന്ന് എൻ്റെ അകത്തളങ്ങളിൽ ഒരു ചിന്തയുണ്ടായിരുന്നു, എനിക്കും ഒരു നാൾ ഞാൻ വിശ്വസിക്കുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ ദൈവത്തെ എനിക്കും ഇതുപോലെ പരസ്യമായി നിന്ന് സംസാരിക്കണം. ഞാനിന്ന് ഞാനിന്ന് ആലോചിക്കുന്നു, എൻ്റെ വാക്കുകൾ ഏകസത്യദൈവം തിരഞ്ഞെടുത്തു, ഏകസത്യദൈവം തിരിച്ചറിഞ്ഞു. ഒരു അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ ഞങ്ങളെ കണ്ടിരുന്നു. ഈ ദൈവത്തിൻ്റെ സ്നേഹം പിൻപറ്റുവാൻ ദൈവം ഞങ്ങളെ നടത്തിയ ആ വിധങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരുവിധ ലജ്ജയുമില്ല. ഈ ജീവനായ ക്രിസ്തു ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം, ആ ദൈവത്തിൻ്റെ സ്നേഹം ഞങ്ങൾ അനുഭവിക്കറിയുവാൻ ഇടയായി. അത്ഭുതകരമായ ദൈവപ്രവർത്തികൾ ഈ ദൈവം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്തും സമീപ ഭവനങ്ങളിലും നടത്തി. ദൈവിക സാന്നിധ്യത്താൽ ആ ദേശത്ത് ഞങ്ങളെ നിലനിർത്തി. ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം, ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വഴി സത്യമെന്ന് അവർക്ക് തോന്നുവാൻ ഇടയാകും വണ്ണം അത്ഭുതകരമായ രോഗ സൗഖ്യങ്ങൾ ഞങ്ങളുടെ ഭവനത്തിൻ്റെ അകത്ത് ദൈവം നടത്തി. എൻ്റെ ഒരു ചിറ്റപ്പൻ അൾസർ വന്ന് അമൃതയിൽ നിന്ന് തള്ളപ്പെട്ടു. മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ആ ഭവനത്തിലേക്ക് കടന്നുപോയി. ഈ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് എതിർപ്പുകൾ ആദ്യം പ്രകടിപ്പിച്ച ഒരു ചിറ്റപ്പനായിരുന്നു അത്. എൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും സകലരാലും നിന്ദിക്കപ്പെട്ടു. സുഹൃത്തുക്കളെല്ലാം ഉപേക്ഷിക്കപ്പെട്ടു. നല്ല സുഹൃത് ബന്ധങ്ങളുണ്ടായിരുന്നു, സകലതും നശിച്ചു. ഈ അരുമനാഥനെ രക്ഷിതാവായി സ്വീകരിച്ചതുകൊണ്ട് 2016 മെയ് 21 ഞാനും എൻ്റെ ഭാര്യയും മകളും കർത്താവായ യേശു ക്രിസ്തുവിനെ ജലസ്നാനത്തിലൂടെ ഞങ്ങൾ സ്വീകരിപ്പാനിടയായി. ആ ദൈവത്തിൻ്റെ സ്നേഹം, ആ ദൈവത്തിൻ്റെ കരുതൽ, ഞങ്ങൾ അനുഭവിച്ചറിയുന്ന ആ ദൈവിക സന്തോഷം എൻ്റെ സഹോദരങ്ങളോട് വെളിപ്പെടുത്തുന്നതിൽ എനിക്ക് അതിയായ സന്തോഷം. അത്ഭുതകരമായ രീതിയിൽ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വന്നു. എൻ്റെ ചിറ്റപ്പനെ സൗഖ്യമാക്കുവാൻ ദൈവത്തിൻ്റെ സാമീപ്യം അവിടെ വന്നു. ഒന്നുമറിയാത്ത ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചു. ദൈവമേ, ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം വിശ്വസ്തനായ കൊണ്ട് അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകൊണ്ട് ഈ ചിറ്റപ്പനെ മടക്കി നൽകണം എന്ന് പ്രാർത്ഥിക്കുവാനിടയായി. ദൈവം അത്ഭുതകരമായ ഒരു പ്രവർത്തനം അവിടെ നടത്തി. ആ ചിറ്റപ്പനിന്നും ജീവനോടെ ആരോഗ്യത്തോടെ ബലവാനായിരിക്കുന്നു, പരിപൂർണ സൗഖ്യത്തോടു കൂടെ ഇരിക്കുന്നു. അത് കണ്ടിട്ട് എൻ്റെ മാതാപിതാക്കൾ ഞങ്ങളോട് സ്നേഹത്തോടെ ഇടപഴകുവാൻ തുടങ്ങി. വീണ്ടും ദൈവം അയൽഭവനങ്ങളിൽ അത്ഭുതം നടത്തി. ഞാൻ താമസിച്ചിരുന്ന എൻ്റെ കുടുംബ വീടിനടുത്തുള്ള ഒരു മർത്തോമ വിഭാഗത്തിൽപ്പെട്ട ഒരു ചേച്ചിയുടെ മകൾ, അതിവാത്സല്യമായി ഞാൻ സ്നേഹിക്കുന്ന ആ പ്രിയമകളുടെ കാതുകൾക്കകത്ത് ഒരു ഓപ്പറേഷൻ നടക്കേണ്ടതായിട്ട് ഉള്ള സാഹചര്യം വരുവാൻ വന്നു ചേർന്നു. പരുമല ഹോസ്പിറ്റലിലായിരുന്നു അതിൻ്റെ ചികിത്സകൾ മൊത്തവും. അവർ ഓപ്പറേഷനായി കടന്നു പോകുന്നതിൻ്റെ തലേ ദിവസം രാത്രിയിൽ ഞാൻ ആ ഭവനത്തിലേക്ക് കടന്നു ചെന്നു. അപ്പോൾ ഞങ്ങളോട് അവിടുത്തെ സഹോദരി പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ചുറ്റപ്പിന് വേണ്ടി പ്രാർത്ഥിച്ചല്ലോ, ഞങ്ങളുടെ മകൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവർത്തികൾ ഈ മകളിലും വെളിപ്പെടുമോ എന്ന് ചോദിപ്പാനിടയായി. പ്രിയപ്പെട്ടവരെ, എനിക്ക് വളരെ സന്തോഷവും വിഷമവും തോന്നി. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ കളിയാക്കുകയാണോ? നിങ്ങൾ പാരമ്പര്യമായി യേശു ക്രിസ്തുവിൻ്റെ പാത പിൻപറ്റി വന്നവർ, വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ട് ചുരുക്കം നാളുകളെ ആയിട്ടുള്ളൂ, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. എങ്കിലും ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സഹോദരി അടുത്ത ഭവനത്തിലുണ്ട്, എൻ്റെ ബന്ധുക്കൾ അവിടെയെല്ലാം ഉണ്ട്. അതിൻ്റെ സിറ്റൗട്ടിൽ നിന്നുകൊണ്ട് ഞാൻ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു. എൻ്റെ ദൈവത്തോട് ഞാൻ കണ്ണുനീരോടുകൂടെ പറഞ്ഞു, കർത്താവേ, അല്ലെങ്കിൽ ദൈവമേ, ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വഴി സത്യമാകയാൽ ഈ സത്യദൈവത്തിൻ്റെ സാന്നിധ്യം ഈ പ്രിയമകളിലൂടെ വെളിപ്പെട്ടു വരട്ടെ. ഈ പ്രിയമകളെ നാളെ കത്തിവെക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കരുത് എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, വിശ്വസ്തനായ ദൈവം ആ പ്രിയമകളിൽ അത്ഭുതം നടത്തി. ഇത് എന്തിനു വേണ്ടിയെന്ന് നടത്തിയെന്ന് ഞാനിപ്പോൾ ചിന്തിക്കുന്നു. ആ ദേശത്ത് ഞങ്ങളെ ഒരു മാനിക്കുവാൻ ദൈവം പദ്ധതിയിട്ടിരുന്നു. നീ തിരഞ്ഞെടുത്തിരിക്കുന്ന വഴി സത്യമെന്ന ദേശവാസികൾ അറിയുവാൻ, അവരിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും ഈ ദൈവം അത്ഭുതകരമായ പ്രവർത്തനം അവിടെ നടത്തി. ആ ദൈവത്തിൻ്റെ പാത ഞങ്ങൾ പിൻപറ്റി വന്നു. ആ വലിയവനായ ദൈവത്തിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ ഇടയാക്കി. എൻ്റെ സഹോദരൻ തികഞ്ഞ മദ്യത്തിനടിമയായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതിൻ്റെ കുറച്ച് നാളുകൾക്ക് ശേഷം എൻ്റെ ഭവനത്തിലേക്ക് അവൻ കടന്നു വരുവാനിടയായി. എൻ്റെ മകളോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് ഈ ദൈവത്തിൻ്റെ പിന്നാലെ പോയി? അപ്പോൾ അവൾ പറഞ്ഞു, എന്നെ സൗഖ്യമാക്കിയ ഒരു ദൈവം, എന്നെ വിടുവിച്ച ഒരു ദൈവം, ആ ദൈവത്തിൻ്റെ പിന്നാലെയാ പോകുന്നത്. അപ്പോൾ എൻ്റെ സഹോദരൻ അവളോട് പറഞ്ഞു, അപ്പോൾ എൻ്റെ മദ്യപാനം ഒന്ന് മാറ്റുവാൻ കഴിയുമോ? അവൾ പറഞ്ഞു, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടു വരും, എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുവാനിടയായി. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, എൻ്റെ മാതാപിതാക്കളുടെ കണ്ണുനീരകളെ ഒപ്പുകുവാൻ ഞാൻ തിരഞ്ഞെടുത്ത ദൈവം അവനിലൂടെ വെളിപ്പെടുത്തി കൊടുത്തു. അത്ഭുതകരമായ ഒരു മാറ്റത്തിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുവന്നു. അത് ആ ദേശവാസികൾക്കിടയിൽ ഒരു അനുഭവമായി, ഒരു സാക്ഷ്യമായി അവിടെ നിൽക്കുമ്പോൾ, ഈ ജീവനായ ദൈവത്തെ ഞാൻ തിരഞ്ഞെടുത്ത വഴികളെ എൻ്റെ കുടുംബ അംഗങ്ങൾ അംഗീകരിക്കുവാൻ തുടങ്ങി. എൻ്റെ കുടുംബത്തിൻ്റെ അകത്ത്, അയൽഭവനങ്ങളിൽ, സകലതിലും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്ന ആ കരുണ, ദൈവസ്നേഹം ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞു. ആ ദൈവത്തെ എത്ര മഹത്വപ്പെടുത്തിയാലും ഞങ്ങൾക്ക് മതിയാകുകയില്ല. ഞങ്ങളുടെ സഹോദരങ്ങൾ സ്നേഹത്തോടെ ഞങ്ങളോട് സംസാരിക്കുവാൻ തുടങ്ങി. എല്ലാവരും ഞങ്ങളുടെ ഭവനങ്ങളിൽ ഒത്തുകൂടി. എൻ്റെ സഹോദരൻ ഇന്ന് വിവാഹിതനാണ്. അവൻ നല്ല രീതിയിൽ കുടുംബജീവിതം നയിച്ചു കൊണ്ടുവരുന്നു. അതിനെയെല്ലാം ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഈ ജീവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം, അത്ഭുത സാക്ഷ്യങ്ങൾ നിങ്ങളോട് വെളിപ്പെടുത്തുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടെയാണ് നിൽക്കുന്നത്. കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലുമായിരുന്ന സമയങ്ങളിൽ, അന്ധകാരത്തിൻ്റെ പിടിയിലായിരുന്ന സമയങ്ങളിൽ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് തേടി വന്ന ആ ദൈവസ്നേഹം എൻ്റെ സഹോദരങ്ങളും അനുഭവിച്ചറിയണം. എന്നെ ശ്രവിക്കുന്ന എല്ലാ സഹോദരങ്ങളും അത് മനസ്സിലാക്കണം. ഈ ദൈവം സ്നേഹമാ. ജാതിയോ മതമോ ഒന്നും നോക്കാതെ, വിദ്യാഭ്യാസ യോഗ്യതയോ കുലമഹിമയോ ഒന്നും നോക്കാതെ തേടി വന്ന ആ ദൈവസ്നേഹം, ആ ദൈവസ്നേഹത്തിൻ്റെ സാക്ഷ്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ ആ ദൈവിക സാന്നിധ്യം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് പകരുന്ന നിമിഷം കൂടിയായത്. ആ ജീവനായ ദൈവം, അത്ഭുതവാനായ ദൈവം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നത് ഞങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകിക്കൊണ്ടിരിക്കുന്നു. ഒത്തിരി രൂപകൾ മുടക്കി പിതൃദോഷങ്ങൾക്കെന്ന് പറഞ്ഞ് പണം ചിലവിട്ടപ്പോൾ തേടി വരാതിരുന്ന, ഞാൻ മുൻകാലങ്ങളിൽ കൊണ്ടു നടന്നിരുന്ന ദൈവങ്ങളെ പോലെയല്ല ഈ ദൈവമെന്ന് എനിക്ക് മനസ്സിലാകുവാൻ കഴിഞ്ഞു. വിശ്വസിച്ച് വിശ്വസ്തയോടെ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ കാണുവാനിടയായി. വേദപുസ്തകം വായിച്ചു വന്നപ്പോൾ അത് മനസ്സിലാകുവാൻ കഴിഞ്ഞു. ഒന്നോ രണ്ടോ പേരിന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവർക്ക് നടുവിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹം ഞാൻ അനുഭവിച്ചു. പ്രിയപ്പെട്ടവരെ, മുൻകാലങ്ങളിൽ ഞാൻ തേടി പോകുകയായിരുന്നു ദൈവങ്ങളെ. പക്ഷേ ഇന്ന് കാലത്ത് ഞങ്ങൾ തിരിച്ചറിഞ്ഞ ഈ സത്യവെളിച്ചം, ഈ ജീവനായ ദൈവത്തിന്റെ സാന്നിധ്യം തേടി വരുന്ന ഒരു ദൈവമാ. ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് എന്നെ ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളോട് ഞാൻ ദൈവനാമത്തിൽ വിളിച്ചു പറയട്ടെ, നിങ്ങൾ വിശ്വസിച്ച് ഈ വലിയവനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും സമർപ്പിക്കുമ്പോൾ അത്ഭുതകരമായ ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെട്ടു വരിക തന്നെ ചെയ്യും. ഈ അരുമനാഥന്റെ സ്നേഹമൊന്ന് അനുഭവിച്ചറിഞ്ഞാൽ, ഈ അരുമനാഥന്റെ കരുതലൊന്ന് അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ഈ ദൈവത്തെ ഒന്ന് രുചിച്ചാൻ സമയം കൊടുത്താൽ, ഈ ദൈവത്തിന്റെ മഹത്വത്വങ്ങളെ വെളിപ്പെടുത്തി ജീവിത അനുഭവങ്ങളിലൂടെ പങ്കുവെക്കുമ്പോൾ മുൻകാലങ്ങളിലെ കഷ്ടങ്ങളിലും പ്രയാസങ്ങളിൽ നിന്നും വിടുവിച്ച ആ ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിയുമ്പോൾ ഈ ദൈവത്തെ എത്ര മഹത്വപ്പെടുത്തിയാലും മതിയാകുകയില്ല. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കാലങ്ങളിൽ ചലിക്കാത്ത ബിംബങ്ങളെ ചുമന്നുകൊണ്ട് നടന്നു എൻ്റെ യൗവനകാലം അല്ലെങ്കിൽ ഒരു ആയുസ്സിൻ്റെ പകുതിക്കാലം നഷ്ടപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള ബാക്കിയുള്ള സമയം എത്രയെന്ന് എനിക്കറിയില്ല. ഈ സമയങ്ങളിൽ ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ സാക്ഷിയായി നിൽപ്പാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സാക്ഷ്യങ്ങളിലൂടെ മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് ദൈവിക സാന്നിധ്യം പകർന്നു നൽകിയാൽ അന്ധകാരത്തിൻ്റെ പിടിയിൽ, കഷ്ടത്തിൻ്റെ പിടിയിൽ, ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നവർ, രോഗ അവസ്ഥകളിൽ നിൽക്കുന്നവർ, പ്രിയമുള്ളവരെ, നിങ്ങളോട് ഞാൻ ധൈര്യത്തോടെ വിളിച്ചു പറയാം, ഈ അരുമനാഥൻ്റെ മുന്നിൽ കണ്ണുനീരോടെ കൂടെ യാചിക്കുന്ന വിഷയങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരുന്ന ഒരു സത്യ വെളിച്ചമുണ്ട്. അന്ധകാരത്തിനെ കീറിമുറിക്കുവാൻ കഴിയുന്ന ആ വെളിച്ചം നിങ്ങളുടെ ഭവനത്തിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ, ആ ദൈവിക സ്നേഹത്തിലൊന്ന് നടന്നു കഴിഞ്ഞാൽ, ആ നല്ല ഇടയന്റെ പിന്നാലെ നടന്നു കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, നിങ്ങളുടെ കുടുംബം രക്ഷിക്കപ്പെടും. സമാധാനം ഭവനത്തിന്റെ അകത്തളങ്ങളിലുണ്ടാകും. കഷ്ടങ്ങളും പ്രയാസങ്ങളുണ്ടായാലും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന അരുമനാഥന്റെ സാന്നിധ്യം നമ്മളോട് കൂടെയിരിക്കും. നിന്റെ കണ്ണുനീർ തുള്ളികളെ തുടയ്ക്കുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹം, ആ ദൈവിക സ്നേഹം ഞങ്ങൾ അനുഭവങ്ങളിലൂടെ പങ്കുവെക്കുകയാണ്. ഇത്രത്തോളം കരുതുന്ന ഒരു ദൈവം, ഇത്രത്തോളം സംരക്ഷിക്കുന്ന ഒരു ദൈവം, ആ ജീവനായ ദൈവത്തിൻ്റെ സ്നേഹം പിൻപറ്റുവാൻ സഹായിച്ചതിനെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ദൈവിക പ്രവർത്തികൾ, ആ ദൈവം കരുതുന്ന വിധങ്ങൾ മാന്യ പ്രേക്ഷകരോട്, മാന്യ ശ്രോതാക്കളോട് പങ്കുവെക്കുവാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം. ഈ സത്യദൈവത്തെ തിരിച്ചറിഞ്ഞു ഞങ്ങൾ അന്നു മുതൽ ഈ നിമിഷം വരെയും ആരാധനയ്ക്കായി കടന്നു പോകുന്നു. കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഈ സാക്ഷ്യവുമായി വിവിധ സ്ഥലങ്ങളിലേക്ക് പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ അനുഭവ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി തീരുവാൻ ഇടയാകുമാറാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏത് വിഷയങ്ങളുടെ മേൽ ഭാരപ്പെട്ടിരുന്നാലും നമ്മളെ തേടിയെത്തുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹം, പാപത്തിന് പരിഹാരാർത്ഥമായി കാൽവറിയിൽ അവസാന തുള്ളി രക്തവും ചൊരിഞ്ഞ അരുമനാഥൻ്റെ സാന്നിധ്യം, ആ യേശു ക്രിസ്തു പാപത്തിന് മറുവിലയായി തൻ്റെ രക്തത്തെ പകർത്തു നൽകി എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ഇന്നും ജീവനോടെ നിൽക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ആ ദൈവിക സ്നേഹം, ആ ദൈവത്തിൻ്റെ കരുതലും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന വിധങ്ങളും ഞങ്ങളുടെ ജീവിത അനുഭവത്തിൽ അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് ഞങ്ങൾ വ്യക്തമായി പറയുന്നു, അവനിലല്ലാതെ മറ്റൊരുവനിലും ആശ്രയമില്ല, ഈ ദൈവത്തിലല്ലാതെ മറ്റൊരുവനിലും ശരണമില്ല. അത് ഞങ്ങളുടെ അനുഭവങ്ങളിലൂടെ ഞങ്ങൾ വെളിപ്പെടുത്തുകയാണ്. പിതൃക്കളുടെ ദോഷമെന്ന് പറഞ്ഞ് നിരവധി കാശുകൾ, പണങ്ങൾ ചിലവഴിച്ചു, പൂജകളും വഴിപാടുകളും നടത്തി. അവിടെയൊന്നും ആ ദൈവങ്ങൾ പ്രസാദിച്ചില്ല. പ്രിയപ്പെട്ടവരെ, കണ്ണുനീരോടുകൂടെ ഒരു ഭവനത്തിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന ആ ദൈവത്തിൻ്റെ സ്നേഹത്തെയാ ഞങ്ങൾ പ്രസ്താവിക്കുന്നത്. ആ ദൈവത്തിൻ്റെ കരുതലിനെയാ നിങ്ങളോട് സംസാരിക്കുന്നത്. ആ ദൈവം ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന അത്ഭുതകരമായ പ്രവർത്തികളെയാ. ഏത് നിരാശകൂടെ കൂടെ ഇരുന്നാലും ആ സമയങ്ങളിൽ ആശ്വാസകരമായി ദൈവത്തിൻ്റെ തിരുവചനങ്ങൾ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് കയറി വരും. അതിൻ്റെ ആശ്വാസവാക്കുകൾ കേൾക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടെയായിരിക്കുന്നത്. പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും നമ്മളോട് കൂടെയിരിക്കുന്ന ദൈവം നമ്മളുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ വസിക്കുന്നു. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ തക്കവണ്ണം നിങ്ങളെ ഏവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത്രയും സമയം നിങ്ങളുടെ മധ്യേ ഈ ദൈവത്തിൻ്റെ ജീവനായ ദൈവത്തിൻ്റെ സാക്ഷിയായി നിൽപ്പാൻ ദൈവം എന്നെ ശക്തീകരിച്ചതിനെ ഓർത്ത് സ്തുതിക്കുകയാണ്. നിങ്ങളും നിങ്ങളുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും സകലതും ഈ ദൈവത്തോടൊന്ന് പറഞ്ഞാൽ, ഈ യഹോവയാകുന്ന ദൈവത്തെ ഒന്ന് രുചിച്ചറിയുവാൻ അല്പസമയം കൊടുത്താൽ ഈ ദൈവത്തിൻ്റെ മഹത്വം അനുഭവിച്ചറിയുവാൻ കഴിയും. ഒന്ന് രുചിച്ചു നോക്കിയാൽ മാത്രമേ ഈ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുവാൻ കഴിയുകയുള്ളൂ. മുൻകാലങ്ങളിൽ ഞാനിതിനെ, ഈ സുവിശേഷത്തെ എതിർത്ത് പറഞ്ഞവനാ, ഇതെല്ലാം ശരിയല്ല എന്ന് പറഞ്ഞു നടന്നിരുന്നവനാ. പ്രിയമുള്ളവരെ, എൻ്റെ മകളിലൂടെ ഈ ദൈവസ്നേഹം ഒന്ന് രുചിച്ചറിഞ്ഞതുകൊണ്ടാ ഇത്രത്തോളം വലിയ ഒരു ദൈവത്തെ, ഈ സകലതിനെയും ചമച്ച, സകലതിനെയും സൃഷ്ടിച്ച ദേവാദിദേവനായ ഈ ദൈവത്തെ ഒന്ന് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിനെ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു. അത് എൻ്റെ സഹോദരങ്ങളോട് പങ്കുവച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. വളരെ ധൈര്യത്തോടെ നമുക്ക് പറയുവാൻ കഴിയും, ഈ ദൈവം കരുതുന്ന ദൈവമാ. പെറ്റമ്മയെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ദൈവം. ഈ ദൈവം ഞങ്ങളുടെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്നു. അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്നു. അത് ഞങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ ദൈവത്തിൻ്റെ സ്നേഹം ലോകമെമ്പാടും എന്നെ കേൾക്കുന്നവരുടെ മധ്യേ സാക്ഷ്യങ്ങളിലൂടെ വെളിപ്പെടുത്തുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും സകലതും ക്രിസ്തുവാകുന്ന പാറമേൽ ഇറക്കി വെച്ചിട്ട് ഈ ആശ്വാസപ്രദനായ യേശുവിൻ്റെ പാത പിൻപറ്റുവാൻ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. അത് എൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്ന്, എന്നെ കരുതിയ വിധങ്ങളിൽ നിന്ന്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, പലരും കഷ്ടപ്പെട്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ എന്നെ കേൾക്കുന്ന പലരും രോഗികളായിരിക്കാം, കടഭാരത്താലിരിക്കുന്നവരായിരിക്കാം, ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നവരായിരിക്കാം. അവിടെയെല്ലാം അല്പസമയം ഈ ദൈവത്തിനു വേണ്ടി ഒന്ന് കൊടുത്തു നോക്കിക്കേ. ആ ഹൃദയം ഒന്ന് തുറന്നു കൊടുത്താൽ, ആ ദൈവിക സാന്നിധ്യം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അത് പറഞ്ഞറിയിക്കുവാൻ പറ്റാത്ത രീതിയിലുള്ള സ്വാന്തനമായി തീരും നിങ്ങളുടെ ജീവിതത്തിൽ. അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ എളിയ സാക്ഷ്യത്തിന് ഞാനിവിടെ വിരാമമിടുകയാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 9-ാമത് വാക്യം ഇപ്രകാരം വായിക്കുന്നു: തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. പ്രിയപ്പെട്ടവരെ, ദൈവം പറയുന്നു, തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. അല്പസമയം പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ഇളയവൻ്റെ നാവിലൂടെ ദൈവമേ, അങ്ങയ്ക്ക് വെളിപ്പെടുത്താനുള്ളത് വെളിപ്പെടുത്തി കൊടുക്കുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന പ്രിയജനത്തിന് ഒരു അനുഗ്രഹമായി തീരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല പ്രാർത്ഥനയും കേട്ടതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്കെഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 9-ാമത് വാക്യത്തിൽ ദൈവം നമ്മളോടായി പറയുന്നു: തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. പ്രിയപ്പെട്ടവരെ, തൻ്റെ പുത്രൻ്റെ നാമത്തിൽ എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാണ് എന്ന് തിരുവെഴുത്തുകളിലൂടെ വ്യക്തമായി പറയുന്നു. ഈ വിശ്വസ്തനായ ദൈവമാണ് തൻ്റെ പുത്രൻ്റെ നാമത്തിൽ ഈ കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുന്നത്. മറ്റാരുടെയും നാമത്തിലല്ല വിളിച്ചിരിക്കുന്നത്, തൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നു ദൈവം വിശ്വസ്തതയോടെ. ആ വിശ്വസ്തനായ ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവർത്തികൾ കരുതി വച്ചിരിക്കുന്നത് സകലതും നമ്മൾക്ക് അനുഭവിപ്പാൻ ഇടയായിത്തീരും. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് വെറുതെയുള്ള വിളികളല്ല പ്രിയപ്പെട്ടവരെ. ഒരമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ ദൈവം കണ്ടിരുന്നു, നിന്റെ പാപങ്ങൾ സകലതും അറിഞ്ഞിരുന്നു. മാനവരാശിയുടെ പാപത്തിന് പരിഹാരാർത്ഥം തൻ്റെ ഓമന കുമാരനെ പാപത്തിന് അടിമപ്പെടാതെ മറിയയുടെ ഉദരത്തിലൂടെ ജന്മം നൽകി പിതാവ് ഈ ഭൂമിയിലേക്ക് അയച്ചു. മാനവരാശിയുടെ രക്ഷയ്ക്കായി മനുഷ്യനെ സ്നേഹിക്കുന്ന ആ സ്നേഹവാനായ ദൈവം പുത്രനിലൂടെ അല്ലാതെ ഇതിനെ മോചിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവം ആ സ്വന്തം കുമാരനെ ഭൂമിയിലേക്ക് അയച്ചു. നമ്മളുടെ എല്ലാം പാപത്തിന് പരിഹാരാർത്ഥം കാൽവറി ക്രൂശിൽ തൻ്റെ അവസാന തുള്ളി രക്തവും ചൊരിഞ്ഞ് പാപത്തിന് മറുവില നൽകിക്കൊണ്ട് അവിടെ യാഗമായി തീർന്നു. പ്രിയപ്പെട്ടവരെ, വളരെ വേദനയോടുകൂടെയാ ആ ക്രൂശിലേക്ക് നോക്കുന്നത്. ആ അരുമനാഥൻ, സകലതിനും ഉടയവനായ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ തൻ്റെ ശിരസ് ചായിക്കുവാൻ ഇടമില്ലാത്ത രീതിയിൽ സ്വന്തം മാർവിടത്തിലേക്ക് തല ചായിച്ചുകൊണ്ട് അർദ്ധനഗ്നനായി ആ ക്രൂശിൽ കിടക്കുന്നത് അകത്തളങ്ങളിലേക്ക് വരുമ്പോൾ വളരെ വേദന തോന്നുന്നു. എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാൻ, പാപികളായിരുന്ന നമ്മളെ മോചിപ്പിക്കുവാൻ തക്കവണ്ണം ആ മഹാനായ ദൈവം അനുഭവിച്ച വേദനകൾ, കഷ്ടങ്ങൾ, നിന്ദകൾ, പരിഹാസങ്ങൾ, അടികൾ സകലതും വേദനിപ്പിക്കുന്നു. അത്രത്തോളം വേദനകളൊന്നും നാം അനുഭവിക്കുന്നില്ലല്ലോ. പാപികളായിരുന്ന നമ്മളെ വീണ്ടെടുക്കുവാൻ വേണ്ടി ഓമനകുമാരൻ അനുഭവിച്ച വേദന, കണ്ണിലൂടെ കൃഷ്ണമണികളെ തുളച്ച് വെളിയിൽ വരുമാറ് മുൾക്കിരീടങ്ങൾ അടിച്ചു കയറ്റി. ഹല്ലേലൂയ! ആ ദൈവത്തിൻ്റെ നമ്മളോടുള്ള സ്നേഹം, നമ്മളെ വീണ്ടെടുക്കുവാൻ ദൈവം കാണിച്ച ആ മഹായാഗത്തെ ഓർത്ത് ഞാൻ ആ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളിവിടെ വായിച്ചു കേട്ടത്, തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. പ്രിയപ്പെട്ടവരെ, ഈ പുത്രനിലൂടെ അല്ലാതെ ഈ ദൈവത്തെ കാണുവാൻ ആർക്കും സാധ്യമല്ല. പിതാവിൻ്റെ അടുക്കലേക്ക് ചെല്ലണമെങ്കിൽ പുത്രൻ തമ്പുരാൻ്റെ വാതിലിലൂടെ മാത്രമേ കടന്നു ചെല്ലുവാൻ സാധ്യമാകുകയുള്ളൂ. പുത്രൻ്റെ നാമത്തിലാണ് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നതും. നമുക്കറിയാം, നമ്മളുടെ സമീപ ഭവനങ്ങളിൽ ഒരു വിവാഹം നടന്നാൽ, ഒരു വിവാഹത്തിന് വേണ്ടി നമ്മളെ ക്ഷണിക്കുന്നത് തൻ്റെ പുത്രൻ്റെയോ മകളുടെയോ നാമത്തിൽ വന്ന് പിതാവ് ക്ഷണിക്കുമ്പോൾ നമ്മൾ അവിടേക്ക് കടന്നു പോകുവാറുണ്ട്. നമുക്ക് വിശ്വാസമുണ്ട്, ആ അയൽഭവനത്തിലെ പിതാവ് വന്ന് നമ്മളെ വിളിച്ചത് തൻ്റെ പുത്രൻ്റെ വിവാഹ ചടങ്ങുകളിലേക്കാണ്. നമ്മൾ അവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മളെ സ്വീകരിക്കുവാൻ അവർ ഒരുങ്ങിയിരിക്കും. നമുക്ക് വേണ്ടതെല്ലാം അവർ ഒരുക്കി വെച്ചിട്ടാണ് നമ്മളെ ആ വിവാഹത്തിന് ക്ഷണിച്ചിരിക്കുന്നത്. നമ്മൾ ധൈര്യത്തോടെയും വിശ്വാസത്തോടെയും വിളിച്ചവൻ്റെ പിന്നാലെ അങ്ങ് പോകുകയാ. വിളിച്ച ആ വിളി കേട്ട ആ സമീപ ഭവനത്തിലേക്ക് നമ്മൾ ധൈര്യത്തോടെ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് വേണ്ടതെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്ന ഗൃഹനാഥനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഇന്നും ഈ വേദഭാഗത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, എന്നെയും നിങ്ങളെയും പുത്രന്റെ നാമത്തിൽ വിളിച്ചു വരുത്തിയിരിക്കുന്ന ദൈവം നമുക്ക് വേണ്ടതെല്ലാം ഒരുക്കി വെച്ചിട്ട് തന്നെയാ വിളിക്കുന്നത്. വേണ്ടതെല്ലാം തക്ക സമയത്ത് കരങ്ങളിൽ എത്തിക്കുവാൻ തക്കവണ്ണം ഈ ദൈവം വിശ്വസ്തനായ ദൈവമാ. ആ വിശ്വസ്തനായ ദൈവത്തെ പിൻപറ്റിയതുകൊണ്ട് ഈ വേദപുസ്തകം കരങ്ങളിലെടുത്ത് വേദപുസ്തകത്തിന്റെ അകത്തളങ്ങളിൽ നിന്നുകൊണ്ട് ഈ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുവാൻ എനിക്ക് യാതൊരുവിധ ലജ്ജയുമില്ല. വളരെ അഭിമാനത്തോടുകൂടെയായി സത്യവചനങ്ങളിൽ നിന്ന് സംസാരിക്കുന്നത്. നമ്മളെ കരുതുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ കാത്തുപരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ ഉറങ്ങുകയുമില്ല, മയങ്ങുകയുമില്ല. ഉറങ്ങാതെയും മയങ്ങാതെയും എന്നെയും നിങ്ങളെയും പുത്രന്റെ നാമത്തിൽ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാ. ആ വിശ്വസ്തനായ ദൈവത്തിന്റെ വിളി കേട്ടിറങ്ങിത്തിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാകുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഈ ദൈവം പറയുന്നു, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തും. ഇതിൽ കൂടുതൽ അവകാശം എന്തു വേണം? ഞാൻ ഇരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങളെയും ഇരുത്തുവാൻ എൻ്റെ ദൈവം ഇന്നും ശക്തനാ. ആ ദൈവത്തിന്റെ സാമീപ്യം, ആ ദൈവത്തിന്റെ സ്നേഹം, ആ ദൈവത്തിന്റെ തലോടൽ, ആ ദൈവത്തിന്റെ കരുതൽ, വിളിച്ച ദൈവം വേണ്ടത് എല്ലാം തക്ക സമയത്ത് നൽകി നമ്മളെ മാനിക്കുന്ന ദൈവമാ. അബ്രഹാമിനെ ദൈവം വിളിച്ചു, വിഗ്രഹങ്ങളെ ഉപേക്ഷിച്ചിട്ട് എൻ്റെ പിന്നാലെ വരുവാൻ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശം കാണിക്കും. ആ ദേശത്തെക്കുറിച്ച് യാതൊരുവിധ അറിവുമില്ല, അത് എവിടെയെന്നറിയത്തില്ല. പക്ഷേ അവിശ്വസ്തനായി അബ്രഹാം ദൈവത്തിന്റെ പിന്നാലെ നടന്നു. വാഗ്ദത്തങ്ങളെ സകലതും പൂർത്തീകരിപ്പാൻ വിളിച്ചവനായ ദൈവം ഇന്നും വിശ്വസ്തനാണ്. ആ വിശ്വസ്തനായ ദൈവം നമ്മളോട് ഇടപഴകുന്നു മറ്റു വചനങ്ങളിലൂടെ. യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 9-ാമത് വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നമ്മളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ചും സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, ഈ വലിയവനായ ദൈവം പറയുന്നു, നിന്റെ സകല പാപങ്ങളും ഏറ്റുപറയുമ്പോൾ, സകലതും ഏറ്റുപറയുമ്പോൾ ക്ഷമിക്കുവാൻ കഴിയുന്ന ഒരു പിതാവ്, ക്ഷമിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അത് ഈ ജീവനായ ദൈവമാ. ഈ ജീവനായ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് കണ്ണുനീരോടുകൂടെ മുട്ടുമടക്കുമ്പോൾ വിശ്വസ്തയോടെ, വിശ്വാസത്തോടെ അവനോട് സങ്കടങ്ങളും യാചനകളും സമർപ്പിക്കുമ്പോൾ ദൈവം പറയുകയാ, നിന്റെ സകല പാപങ്ങളെയും നീക്കി, നിന്റെ സകല പാപങ്ങളെയും നീക്കി ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമായ ഒരു ദൈവം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വിശ്വസ്തനും നീതിമാനുമായ ഒരു ദൈവമാ എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. ഒരമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ ദൈവത്തിന്റെ കൈകളിലിരിക്കുന്ന പുസ്തകത്താളുകളിൽ ഒരു ശിശു ജനിക്കുന്നതിന് മുന്നമേ അവന്റെ കൈകളിൽ ആ പുസ്തകത്തിൽ അവനിടേണ്ട പേരുകൾ വരെ എഴുതി ചേർത്ത് വെച്ചിരിക്കുന്ന ദൈവമാ. തക്ക സമയത്ത് താൻ സ്നേഹിക്കുന്ന, താൻ സംരക്ഷിക്കുവാൻ ഉദ്ദേശിക്കുന്ന പ്രിയ മക്കളെ തേടിയെത്തുന്നത് ഈ ദൈവിക സ്നേഹമാ. അതുകൊണ്ട് ആ തിരുവെഴുത്തുകളിൽ പറയുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ദൈവം. നമ്മളുടെ പേരുകൾ മുന്നമേ അവിടെ എഴുതി വച്ചിരിക്കുകയാ. സകലതും ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാ സംഭവിക്കുന്നത്. ഈ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ, ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കുവാൻ ദൈവം അറിഞ്ഞുകൊണ്ട് പല നൊമ്പരങ്ങളും നമ്മളുടെ ജീവിതത്തിൽ ഇട്ടുതരാൻ സാധ്യതയുണ്ട്. ആ സങ്കടങ്ങളും പ്രയാസങ്ങളെയും അതിജീവിച്ച് സംരക്ഷിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്, വിളിച്ച ഒരു ദൈവമുണ്ട് എന്നുള്ള വിശ്വസ്തയോടെ, വിശ്വാസത്തോടു കൂടെ ഈ ദൈവത്തെ പിൻപറ്റുമ്പോൾ ദൈവിക സ്നേഹവും കരുതലും നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. നമുക്കറിയാം, നോഹയോട് കൽപ്പിച്ചതും അതെല്ലാം വിശ്വാസത്താൽ നോഹ ചെയ്യുകയായിരുന്നു. മഹാപ്രളയമുണ്ടാകുമെന്നും അങ്ങനെ പെട്ടകം പണിയണമെന്നും അതിൽ നിറയ്ക്കേണ്ട ജീവജാലങ്ങളെ കുറിച്ച് സകലതും പറയുവാനിടയായി. അതെല്ലാം വിശ്വസ്തയോടെ മഴ കാണുന്നതിന് മുൻപേ സകലതും ഒരുക്കി വച്ചിരുന്ന നോഹ. അതുപോലെ പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, നമുക്ക് വേണ്ടി സകലതും ഒരുക്കി വെച്ചിട്ട ഈ വലിയവനായ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. തൻ്റെ സകല പാപങ്ങളും ഈ ക്രിസ്തുവിനോട് ഏറ്റുപറയുമ്പോൾ, പാപത്തിന് പരിഹാരാർത്ഥമായി കാൽവറിയിൽ അവസാനത്തുള്ളി രക്തവും ചൊരിഞ്ഞ അരുമനാഥന്റെ സ്നേഹം നമ്മളുടെ ജീവിതത്തിലേക്ക് വെളിപ്പെട്ടു വരുമ്പോൾ, ഈ ദൈവിക സന്തോഷം അനുഭവിച്ചറിയുമ്പോൾ, ദൈവം നടത്തുന്ന വിധങ്ങൾ, ദൈവം സംരക്ഷിക്കുന്ന വിധങ്ങൾ, യാതൊരുവിധ ലജ്ജയുമില്ലാതെ വിളിച്ചു പറയുവാനുള്ള ആത്മീയ ബലം പരിശുദ്ധ ആത്മാവിൻ്റെ ശക്തി നമ്മളുടെ മേൽ പകരുമ്പോൾ, കർത്താവിൻ്റെ ആ സാന്നിധ്യം, ആ കരുതൽ നമ്മളുടെ ജീവിതത്തിൽ വരുമ്പോൾ, ദൈവിക സ്നേഹം നമുക്ക് വെളിപ്പെടുത്തുവാൻ, ദൈവിക സ്നേഹം നമുക്ക് മനസ്സിലാകുവാൻ കഴിയും. പ്രിയമുള്ളവരെ, വചനത്തിൽ പറയുന്നു, തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ, പ്രിയപ്പെട്ടവരെ, ആ പിതാവിൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക്, നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. മറ്റു സംഘടനകളുടെ കൂട്ടായ്മയിലേക്കല്ല പ്രിയപ്പെട്ടവരെ ഇന്ന് വിളിച്ചു ഞാൻ ആത്മാവിൽ പറയട്ടെ, എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്ന ദൈവം ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്നു. ആ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനായ ദൈവമാ. വിശ്വസ്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മൾ സുരക്ഷിതരാ. അവൻ നമ്മളുടെ കരങ്ങളിൽ മുറുകെ പിടിച്ചിരിക്കുകയാ. നമ്മുടെ കാലുകൾ വഴുതുവാൻ സമ്മതിക്കാതെ വണ്ണം, നിന്റെ കാലുകളിൽ കല്ലുകൾ തട്ടി വീഴാൻ സമ്മതിക്കാതെ വണ്ണം, ഒരു ശത്രുവും നിന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാൻ സമ്മതിക്കാതെ വണ്ണം, നിന്റെ മേലുള്ള സകല അധികാരങ്ങളും എൻ്റെ പിതാവ്, ആ പിതാവിന് കരങ്ങളിലാ. ആ പിതാവിൻ്റെ കരങ്ങളിൽ നമ്മുടെ കരങ്ങളെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന ദൈവമാ. അത് നല്ല ഒരു ഇടയനാ. ആ നല്ല ഇടയൻ്റെ പിന്നാലെ പിൻപറ്റുന്ന ആടുകളായി തീരുവാൻ, ആ ആടുകളായി തിരഞ്ഞെടുത്തതിനെ ഓർത്ത് ഞാൻ ഈ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കലും യോഗ്യതയില്ലാത്ത ഇടങ്ങളിൽ നിന്ന് ഈ ദൈവം എന്നെയും തേടി വന്നത്, ഈ ദൈവത്തിൻ്റെ സ്നേഹം എനിക്ക് അനുഭവിച്ചറിയുവാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു യോഗ്യതയുമില്ലായിരുന്നു, ഒരു യോഗ്യതയുമില്ല, ഒരു പാരമ്പര്യവും പറയുവാനില്ല, ഒന്നും പ്രശംസിക്കുവാൻ എനിക്കൊന്നുമില്ല. ഇന്ന് ഞാൻ പ്രശംസിക്കുന്നത് ക്രിസ്തുവില. ആ ദൈവിക സ്നേഹം എന്നെ തേടി വന്നതുകൊണ്ടാ ഇന്ന് ഈ സമയത്ത് നിങ്ങളുടെ മധ്യേ ഞാൻ ജീവനോടെ നിൽക്കുന്നതും. അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് എന്നെ മാറ്റപ്പെടുമായിരുന്നു. അന്ധകാരത്തിൻ്റെയും അനാചാരത്തിൻ്റെയും പിടിയിൽ നിന്ന് തേടി വന്ന ഒരു ദൈവത്തെയാ ഇന്ന് പകൽക്കാലം ഈ വചനങ്ങളിലൂടെ ഞാൻ സംസാരിക്കുന്നത്. ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാ നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നത്. ഈ ദൈവിക സ്നേഹമൊന്ന് അനുഭവിച്ചറിയുവാൻ, ഈ ദൈവസ്നേഹമൊന്ന് മനസ്സിലാക്കുവാൻ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാ. ഈ വിശ്വസ്തനായ ദൈവത്തിൻ്റെ വിളി കേട്ട് ധൈര്യത്തോടെ കൂടെ ഇറങ്ങിത്തിരിക്കുക. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പലതും നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. പല ആപത് ഘട്ടങ്ങൾ നമ്മളെ തരണം ചെയ്തേക്കാം. അസാധ്യമെന്ന് തോന്നുന്നത് ദൈവം സാധ്യമാക്കി തരുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടു വരാം. പ്രതിസന്ധികളിലൂടെ നടക്കുമ്പോഴും പ്രതികൂലങ്ങളിലൂടെ നടക്കുമ്പോഴും നമ്മളോട് കൂടെ ഈ അരുമനാഥൻ്റെ സാന്നിധ്യമുണ്ട്. തിരുവെഴുത്തുകളിൽ നമുക്ക് വ്യക്തമായി അറിയാം, ശിഷ്യന്മാരോട് കൂടെ പടകിൽ യാത്ര ചെയ്ത, ആ പടകിന് നേരെ ആഞ്ഞടിച്ച പ്രതികൂലങ്ങൾ, തിരമാലകളും കൊടുങ്കാറ്റുകളും ആഞ്ഞടിച്ചു വന്നപ്പോഴും പടകിൽ തലയണ വെച്ചുറങ്ങിയിരുന്ന ഒരു അരുമനാഥൻ്റെ സാന്നിധ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന പ്രിയജനമേ, നിന്റെ സങ്കടങ്ങളും പ്രയാസങ്ങളും സകലതും എന്തുമായിക്കൊള്ളട്ടെ, നിന്റെ രോഗ അവസ്ഥകൾ എന്തുമായിക്കൊള്ളട്ടെ, നീ ദേശത്തിൻ്റെ ഏത് ഭാഗങ്ങളിലിരുന്നാലും, ഏത് ഭവനത്തിൻ്റെ അകത്തളങ്ങളിലിരുന്നാലും, ദൈവം തേടി വരുന്ന ഒരു ദൈവമാ, ദൈവം കരുതുന്ന ഒരു ദൈവമാ. ആ ദൈവത്തിന് വേണ്ടി ഹൃദയമൊന്ന് തുറന്നു കൊടുത്താൽ, ആ ദൈവത്തിന് വേണ്ടി ആ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ അല്പം ഇടം കൊടുത്താൽ, ഈ അരുമനാഥൻ്റെ സ്നേഹം മനസ്സിലാകുവാൻ കഴിയും. ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന ഒരു ദൈവം. എങ്ങും തേടിപ്പോകേണ്ട, നമ്മൾ ഒരു രൂപ പോലും മുടക്കേണ്ട, ഒരു കാണിക്കയും അർപ്പിക്കേണ്ട. നീ ഇരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് മുട്ടുമടക്കിയാൽ ഈ അരുമനാഥൻ്റെ സാന്നിധ്യം നിന്റെ മധ്യേ ഇറങ്ങി വരും. ഇതാ ഈ ദൈവത്തിൻ്റെ സ്നേഹവും പ്രത്യേകതയും. ആ ദൈവത്തെ സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, സന്തോഷത്തോടെ പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. നാളിതുവരെ കൊണ്ടു നടന്നിരുന്ന ബിംബങ്ങൾ, നാളിതുവരെ കൊണ്ടു നടന്നിരുന്ന പ്രസ്ഥാനങ്ങൾ, അവിടെ ഒന്നും അവിടെ ആരും എന്നെ തേടിയെത്തിയില്ല. എൻ്റെ കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും രോഗത്തിൻ്റെ അവസ്ഥകളിലും ആത്മഹത്യയുടെ വക്കിലേക്ക് നീങ്ങിയിരുന്ന സമയങ്ങളിലും മദ്യപാനത്തിൻ്റെയും ലഹരികളുടെ ഇടയിലേക്കും എന്നെ തേടി വന്ന ഒരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ സാക്ഷ്യങ്ങളിലൂടെ ഓർപ്പിച്ചു. ഞാൻ ആ കൺവെൻഷൻ വേദിയുടെ പുറത്ത് ഒരു കലുങ്കലിരുന്ന് മദ്യപിച്ചും തമ്പാക്ക് ഉപയോഗിച്ചും കൊണ്ടിരുന്ന ഞാൻ, ഈ സത്യസുവിശേഷത്തെ വഴിത്താരകളിൽ തള്ളിപ്പറഞ്ഞിരുന്ന ഞാൻ, ഒരു പാപിയായിരുന്ന എന്നെ തേടി ഈ ദൈവസ്നേഹം വരുമെന്ന് ഞാൻ വിചാരിച്ചതേയല്ല. ഒരിക്കലും ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഈ വേദപുസ്തകവും എടുത്തുകൊണ്ട് നിങ്ങളോട് നിന്ന് സംസാരിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ എൻ്റെ ദൈവം എന്നെ കണ്ടിരുന്നു. എൻ്റെ ജീവിതയാത്രയിലെല്ലാം ഈ ദൈവിക സ്നേഹം എന്നോട് കൂടെയുണ്ടായിരുന്നു. ഇതൊന്നും തിരിച്ചറിയാതെ ആയിരുന്നു എൻ്റെ ജീവിതയാത്രകൾ കടന്നുപോയത്. എൻ്റെ പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും എന്നോട് കൂടെ ഇരുന്ന ദൈവം അവസാന നാളിൽ എൻ്റെ മുന്നിൽ എന്നെ പേർ ചൊല്ലി വിളിച്ച് തൻ്റെ പക്ഷത്തെ കടുപ്പിച്ചു. ആ കൂട്ടായ്മയിലേക്ക് എന്നെയും വിളിച്ചു. ആ ദൈവം വിശ്വസ്തനായ ദൈവമാ. പ്രിയപ്പെട്ടവരെ, അതിലുപരി ഈ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന നിത്യത എന്ന് പറയുന്ന ആ മഹത് സന്തോഷത്തിലേക്ക് അതിൻ്റെ അവകാശികളായി തീരുവാൻ, അതിൻ്റെ പങ്കാളികളായി തീരുവാനാ എന്നെയും നിങ്ങളെയും ദൈവം വിളിക്കുന്നത്. ഈ ലോക സുഖത്തിൻ്റെ പിന്നാലെ പോകുവാനല്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ഒരു ദേശമുണ്ട്, നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ഒരു ഭവനമുണ്ട്. ആ ഭവനത്തിൽ എന്നെയും നിങ്ങളെയും താമസിപ്പിക്കുവാൻ തമ്പുരാൻ പദ്ധതിയിട്ടതുകൊണ്ടാണ് ഈ നാമത്തിൽ നിങ്ങളെ വിളിക്കുന്നത്. കാൽവറി ക്രൂശിൽ തൻ്റെ അവസാന തുള്ളി രക്തവും ചൊരിഞ്ഞ് പാപത്തിന് പരിഹാരാർത്ഥമായി മരണപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിൻ്റെ അടുക്കൽ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ സാമീപ്യം നമ്മളോട് കൂടെയുണ്ട്. അതിലുപരി പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നമുക്ക് നൽകിയിട്ട് പിതാവിൻ്റെ അടുക്കൽ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാ. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന സകല പാപങ്ങളെയും ക്ഷമിക്കുവാൻ പിതാവിനോട് അപേക്ഷിക്കുകയാ. നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ആ ഭവനത്തിൻ്റെ അകത്തളങ്ങളിലേക്ക്, ആ ഭവനത്തിൽ പാർക്കുവാൻ ഇനിയുള്ള എന്നെ കേൾക്കുന്ന പ്രിയ ജനങ്ങളെ, വീണ്ടും ഈ ദൈവസ്നേഹം നിങ്ങളെ തേടി വരുമ്പോൾ അവൻ്റെ വിളി കേട്ട് വിശ്വാസത്തോടു കൂടെ ഇറങ്ങിവ. നമുക്ക് വേണ്ടി അവൻ ഒരു വലിയ ഭവനം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ നിത്യതയിൽ, ആ സന്തോഷത്തിൽ നമുക്ക് ഒരുമിച്ച് പങ്കാളികളാകാം. ആ ദൈവസ്നേഹം നമുക്ക് ഒരുമിച്ച് പങ്കുവയ്ക്കാം. ഈ ദൈവത്തിൻ്റെ മഹത്വവും സ്നേഹവും കരുതലും മറ്റുള്ളവരോട്, നമ്മുടെ സുഹൃത്തുക്കളോട്, സഹോദരങ്ങളോട് ധൈര്യത്തോടെ പങ്കുവയ്ക്കാം. എന്തുകൊണ്ടെന്നാൽ ഇത് വിശ്വസ്തനായ ദൈവത്തിൻ്റെ വചനങ്ങളടങ്ങിയ പുസ്തകമാണ്. ഈ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ സദ്വചനങ്ങൾ നമ്മളുടെ ഹൃദയത്തിൻ്റെ പ്രയാസങ്ങളെ നീക്കുന്ന ദൈവ വചനങ്ങളാ. ഇത് ജീവനായ വചനമാ, ഇത് സത്യമായ വചനമാ. ഇത് അന്ധകാരത്തിനെ കീറിമുറിച്ച് പ്രകാശത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മെ നടക്കുവാൻ പഠിപ്പിക്കുന്ന തിരുവെഴുത്തുകളാ. പ്രിയപ്പെട്ടവരെ, ഈ സദ്വചനം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് ക്രിയ ചെയ്യുമ്പോൾ, അരുമനാഥനെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് പ്രതിഷ്ഠിക്കുമ്പോൾ, ആ ദൈവിക സ്നേഹം അനുഭവിച്ചറിഞ്ഞാൽ, ഈ ദൈവത്തിൻ്റെ സന്തോഷം, ദൈവം കരുതുന്ന വിധങ്ങൾ അനുഭവിച്ചറിഞ്ഞാൽ, എത്ര സ്തുതിച്ചാലും എനിക്ക് മതിയാകുകയില്ല, എത്ര സ്തുതിച്ചാലും എനിക്ക് മതിയാകുകയില്ല. പ്രിയപ്പെട്ടവരെ, തിരുവെഴുത്തുകളിൽ ദൈവം ഇപ്രകാരം പറയുന്നു: തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. പ്രിയമുള്ളവരെ, ഞാൻ ധൈര്യത്തോടെ പറയാം, ഈ വിശ്വസ്തനായ ദൈവം നമ്മളെ വഴി നടത്തും. അവൻ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്ന ദൈവമല്ല, അവൻ കൈവിടുന്ന ദൈവമല്ല, അവൻ പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും നമ്മളെ തള്ളിക്കളഞ്ഞു പോകുന്ന ദൈവമല്ല. ഇത് ഞങ്ങളുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് ഞങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. ഈ ദൈവത്തിൻ്റെ സ്നേഹം, ഈ ദൈവത്തിൻ്റെ കരുതൽ, വിളിച്ച ദൈവം വിശ്വസ്തനായെന്നുള്ള വിശ്വാസമകത്തളങ്ങളിലുണ്ടെങ്കിൽ ധൈര്യത്തോടെ ഈ നല്ല ഇടയനെ പിൻപറ്റുന്നവരായി തീരുവാൻ നമുക്കിടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ ദൈവിക സ്നേഹം, നമ്മൾ അനുഭവിച്ചറിയുന്ന സന്തോഷം, പല കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലുമായിരിക്കുന്ന സഹോദരങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷത്തോടുകൂടെയാണ് നിങ്ങളുടെ മുന്നിലായിരിക്കുന്നത്. ഈ ജീവനായ ദൈവത്തെ ഒന്ന് സംസാരിപ്പാൻ, ഈ ജീവനായ ദൈവത്തിൻ്റെ ഒരു സാക്ഷിയായി നിൽപ്പാൻ എന്നെയും ഈ പോഷ്കനെയും തിരഞ്ഞെടുത്തതിനെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. യോഗ്യതയില്ലാത്ത ഇടങ്ങളിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് കരം പിടിച്ചു നടത്തിയ അരുമനാഥൻ്റെ സ്നേഹത്തെ ഓർക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവം സ്നേഹമാ. സ്നേഹമുള്ളിടത്ത് വാസമേ. സ്നേഹമുള്ളിടത്ത് മാത്രമേ ദൈവത്തിൻ്റെ വാസമുള്ളൂ. ആ ദൈവിക സ്നേഹത്തിനായി നമുക്ക് ഒരുങ്ങാം. ആ ദൈവത്തിൻ്റെ വിളിക്കായി നമ്മുടെ കാതുകളെ അവനിലേക്ക് ചായ്ക്കാം. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങിയിരിക്കാം. അതിലുപരി നിത്യതയെന്ന് പറയുന്ന ആ ലക്ഷ്യസ്ഥാനത്തിലേക്ക് നമുക്ക് യാത്രയാകാം. ആ ദൈവത്തോടു കൂടെയുള്ള വാസം എത്ര സന്തോഷകരമായിരിക്കും! പരാതിയും പരിഭവങ്ങളുമില്ലാതെ, രോഗങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളുമില്ലാതെ, കണ്ണുനീരില്ലാത്ത ആ സന്തോഷം, ആ സന്തോഷത്തിനായി നമുക്ക് ഒരുമിച്ച് ഈ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. പ്രിയപ്പെട്ടവരെ, ഈ വിശ്വസ്തനായ ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങി വരുവാൻ മടിച്ചു നിൽക്കണ്ട, ശങ്കിച്ചു നിൽക്കണ്ട. വിളിച്ച ദൈവം വിശ്വസ്തൻ തന്നെ. സകലതും ഒരുക്കി വെച്ചിട്ട, സകല അവകാശങ്ങളും നമ്മുടെ മേൽ നൽകിയിട്ട ഈ പിതാവ് നമ്മളെ വിളിക്കുന്നത്, ആ വിളി കേട്ട് ആ വിളിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തതയെയും വിശ്വാസത്തെയും ഓർത്ത് ഈ ദൈവസന്നിധിയിൽ ദൈവത്തിനു വേണ്ടി നിൽക്കുവാൻ നിങ്ങളോട് ഏവരോട് ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ഇത്രത്തോളം സമയം എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ എൻ്റെ സഹോദരി സഹോദരന്മാർക്കും ക്രിസ്തുവേശുവിലുള്ള നന്ദിയും സ്നേഹവും തരണത്തിൽ അറിയിക്കുന്നു. വീണ്ടും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു.